എന്തൊരു വെള്ളാരങ്കല് വെള്ള കളറി നല്ല ഫോഴ്സിൽ കറങ്ങുന്നുണ്ടല്ലോ. എത്ര ലൈറ്റ് വരെ കത്തിക്കുക? ഇതില് 15 ലൈറ്റ് വരെ പോകും. ഓ, 15 ലൈറ്റ് വരെ കത്തിയോ? ഇതില് ലൈറ്റ് കൊടുക്കണോ? പ്രകൃതി ഉണ്ടോ ഇതില്? പ്രകൃതി ഉണ്ടോ? യെസ്, ഇതില് പ്രകൃതി, നാച്ചുറൽ ഒഴിഞ്ഞ ഇതില് പ്രകൃതി ഒഴിഞ്ഞ് നടക്കണം സാറേ. ഇതിനെ അറിയുന്നവനാണ് ശില്പി. ശിലയിൽ ശ്രീരൂപം ഉണ്ടെന്ന് പ്രകൃതി അറിയുന്നവനാണ് ശില്പി. ഒരു കഷ്ണം അല്ലേ ഇരുന്നാലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ തെരഞ്ഞു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വെൽക്കം ബാക്ക് അഗൈൻ. ദിൽഷാദാണ്. നമ്മളെ ചൂരൽമലയുള്ളത് വയനാട് മേപ്പാടിക്ക് അടുത്ത്, അതായത് കറക്റ്റ് പൊത്തുമല. പൊത്തുമല അതായത് കഴിഞ്ഞ പ്രാവശ്യം പ്രളയം വന്ന് തൂഫാനാക്കിയ സ്ഥലമാണിത്. അവിടെ അങ്ങനെ ദൂരെ അവിടെ കണ്ടോ മറ്റേ ഒരു ചുവന്ന കളർ കാണു, ആ മലേൻ്റെ ഇടിഞ്ഞ് വന്നതിൻ്റെ അടയാളം അതാണ് അവിടെ കാണുന്നത്. ഈ ഇടിഞ്ഞിട്ട് പ്രളയം വന്ന് നശിപ്പിച്ച കുറേ വീടുകളൊക്കെ അവിടെ ഉണ്ട്, മണ്ണിൻ്റെ അടിയിലായിരുന്നു. ഇപ്പോഴും മണ്ണിൻ്റെ അടിയിൽ വീടുകളുണ്ട്. ആ വീടുകളുണ്ട്. ഈ പോയ പോക്കാണ്. നേരെ പോയിട്ട് പിന്നെ നേരെ ചെല്ലുന്നത് നമ്മളെ നിലമ്പൂർ പോത്തുകല്ലിലേക്കാണ്. പോത്തുകല്ലിൽ ഒരുപാട് വീടുകളൊക്കെ ചെളിയിൽ ചേറിൽ പൂണ്ട വിഷ്വൽസൊക്കെ നമ്മൾ അന്ന് ആ സമയത്ത് കണ്ടില്ലേനും. അപ്പോൾ ഏ ജാതി വരവും ഇവിടുന്ന് വന്നിട്ടുണ്ടാവും അല്ലേ. നമ്മളിവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നാണേ. പിന്നെ ഈ പൊത്തുമല ചൂരൽമലേൻ്റെ മുകളിൽ ഒരൊറ്റ ആൾ താമസിക്കുന്നുണ്ട്. ഒറ്റ ആളല്ല, ശരിക്കും ഒരുപാട് കുടുംബങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രളയത്തിൻ്റെ സമയത്ത് ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയപ്പം അതിൻ്റെ മേലെ ഒരു വീട് മാത്രം ഒറ്റപ്പെട്ട് പോയതാണ്. പക്ഷേ ആ വീട്ടിലെ ആൾ, ആളൊരു സൈക്കോ ആണെന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. ആ വീട്ടിലെ ആൾ അവിടുന്ന് മാറാൻ തയ്യാറായിട്ടില്ല. അയാൾക്ക് ഈ പ്രളയത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്നോണം അയാൾ കുറേ കല്ലുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഭയങ്കര കോമഡിയാണ് ആളുടെ. തിന്നണ കല്ല്, അയാൾ കല്ലൊക്കെ തിന്നും. തിന്നണ കല്ല്, ചോക്ലേറ്റ് കല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ്, ഗോൾഡിൻ്റെ അതായത് സ്വർണത്തിൻ്റെ അംശങ്ങളുള്ള കല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കല്ലുകളൊക്കെ കഴിഞ്ഞ ഉരുൾപൊട്ടലിന് ശേഷം അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള പരിപാടികൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ആളെ കാണാൻ പറ്റുകയാണെങ്കിൽ ആളെ കാണുകയും ചെയ്യാം. ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നുണ്ട് മുമ്പേ. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയത്തിൽ ഈ പാലം പൊളിഞ്ഞു പോയതാണ്. ഇപ്പോൾ രണ്ടാമത് റിക്കവർ ചെയ്തിട്ട് വേറെ പുതിയ പാലം ഉണ്ടാക്കിയാണ്. എൻ്റെ കൂടെ നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുള്ള ഫിറോസ് ഉണ്ട്, പിന്നെ ഷെഫീഖ്, വഹാബ്, അൻവർ ഒക്കെ എല്ലാവരും നമുക്ക് വയ്യെ കാണാം. നമ്മൾ വിട്ടാലോ ആ പ്രളയത്തിന്റെ ബാക്കി പത്രം എന്നോണം കിടക്കുന്ന സാധനങ്ങളുണ്ട്. ഈ വണ്ടികളൊക്കെ ഇവിടെ കോടികൾ വരെയുള്ള ഒരു മിക്സർ മെഷീൻ ഇവിടെ കിടക്കുന്നുണ്ട്. ചെളിയിൽ വീണിട്ട് വീണിട്ട് നാശമായി പോയത്. ഇതിപ്പോൾ റിക്കവറോട് കരക്കേറ്റിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പറ്റൂല എന്ന് തോന്നുന്നുണ്ട്. ഇനി കണ്ടോ കറക്റ്റ് ആ റോഡിലൂടെ നമുക്ക് കയറി പോകാനുള്ള മേൽക്ക്. ആൾക്കളി കാവൽക്കാരൊക്കെ കാണിക്കാം. പോലീസാണ് അത് വേണേ കാണിച്ചോ. മുന്നിനാണ്ട് മാറി എന്താ അതിന്റെ മേലെ? ഫോറസ്റ്റ് ഓഫീസാ? അത് ഇതാണ് മെഡിക്കൽ ഡിസ്പെൻസറി കേട്ടോ. അത് എസ്റ്റേറ്റിന്റെ ആണ്. ഇവിടെയുള്ള ആദിവാസികൾക്കായിട്ടുള്ളേ? അല്ല, ഇവിടെ എസ്റ്റേറ്റ് പണിക്ക് വരുന്ന. പക്ഷെ ഇതൊന്നും ഒന്നും പോയിട്ടില്ല. ഏത് ശേഷം വന്നാണ്? അല്ല, അതൊന്നും പോയിട്ടില്ല. അതൊക്കെ ആദ്യം ആ ഈ താഴ്ഭാഗം മാത്രം അല്ലേ? അവിടെ ചോദിച്ചാട്ടെ. വക്കത്ത് കൂടിയിട്ട് സംഭവം പോണത്. സൈഡ് ഇടിഞ്ഞ ഒക്കപ്പാടാണ്ട് വീഗല പോലെ കൊലയമ്മക്കാട് ചെല്ലും. ഈ റോഡ് നേരെയാണോ? ആ നേരെ മേൽക്ക. ആ മേലക്ക് ഇതാ പ്രളയം പൊട്ടിയ മേലക്ക കേറി പോണ. നമ്മള് ഇതിലല്ല, നേരെ നേരെ ഇതിലൊന്നല്ല പടച്ചോളാണ്. അതിലൊന്നും കൊണ്ടല്ലേ. അതാണ് രസം. മറ്റേ ഇനി പറഞ്ഞാല്
ഈ വീട്ടിലൊരാൾ മരിച്ചിട്ടുണ്ടല്ലോ, ഈ വീട്ടിലും ആ വീട്ടിലും ആ കണ്ണ്. ആ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് കാറിലിരിക്കുകയാണ് താഴെ. ആ സമയത്താണ്, ഈ ഒരു സമയത്താണ് ആ പ്രളയം നടക്കുന്നത്, ഇപ്പം ഈ വൈകുന്നേരം 4:45. മൊത്തത്തിലേ ഇവിടെ 18 മരിച്ചിരുന്നൊക്കെ ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ കണക്കനുസരിച്ച് 12 പിന്നെ 6 മിസ്സിങ്ങുമാണ്. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴി, ഇതിൽ നേരെ അങ്ങനെ അപ്പുറത്തേക്ക് റോഡുണ്ട് കേട്ടോ മുന്നേ. ഇത് ഇതെവിടെ അവസാനിച്ച്, ഈ റോഡ് അടക്കാണ്ട് ഒലിച്ചു പോയതാണ് താഴത്തേക്ക്. ഇതിപ്പോൾ ഇനി ഇവിടെ റോഡില്ല കണ്ടോ, ഇതിവിടെ തീർന്ന്. അവിടെയൊക്കെ താഴെയൊക്കെ വീടുകളുണ്ട്. ഈ താഴെ ഭാഗം മാത്രമാണ് പ്രളയം വന്നിട്ട് മൊത്തത്തിൽ മുങ്ങി പോയത്. ഈ സൈഡ് ഓരം ചേർന്നിട്ട് ഇങ്ങനെ മണ്ണെടുത്ത് പോവുക ചെയ്തിട്ടുള്ളത്. ഈ വീടൊക്കെ ആൾ ഒഴിഞ്ഞു പോയിട്ടോ, ഇവിടെ ഒന്നും വീടുകളില്ല, ഇപ്പോൾ താമസക്കാരാരുമില്ല. നിങ്ങളെ പേരെന്തേനി? പേര് രവീന്ദ്രൻ. രവീന്ദ്രൻ അല്ലേ. 18 മരിച്ചത്? 18 നിങ്ങളെ ബന്ധുക്കാരായിട്ടുള്ള ആരെങ്കിലും? കൂട്ടുകാർ നാട്ടുകാർ അല്ലേ. ഇനിയും കുറേ ബോഡി കിട്ടാല്ലേ സത്യത്തിൽ? 5 കിട്ടണ്ടല്ലേ. മണ്ണിനടിയിലപ്പോഴും പിന്നെ തെരച്ചിലുണ്ടായിട്ടില്ല? തെരഞ്ഞിട്ടുണ്ട്, കിട്ടാത്തോണ്ടല്ലേ. ഇതിന്റെ ബാക്കിയല്ലേ ശരിക്കും നിലമ്പൂരിക്കൊക്കെ പോയത്? പോത്തുകല്ല് ഭാഗത്തേക്ക് ഇവിടുന്ന് മണ്ണിടിഞ്ഞു പോയതാ? മണ്ണിടിഞ്ഞ് അതങ്ങേ ഭാഗം അല്ലേ. ആ ശരി, വീടുണ്ടായിരുന്നേ. അങ്ങനെ ഈ വീട്ടിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, ആ വീട്ടിൽ ഒരാൾ. പക്ഷെ എല്ലാം ഇപ്പൊ അതിന്റെ ശേഷം വീട് വീടെടുത്താണ്ടാ പോയി അല്ല, ആദ്യം ഉള്ളപ്പോഴത്തന്നെ. അപ്പം ഈ വീടൊന്നും പോയിട്ടില്ലല്ലോ? പോയിട്ടില്ല. പക്ഷെ ഇയാളൊപ്പം വണ്ടി ഉണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു. കാറിൽ കേറിട്ട് ഇവിടേക്ക് വന്നതാണ്. ഇങ്ങോട്ട് വന്നതാ? ആ ഒരു പള്ളിയുണ്ട്, ആ പള്ളിന്റെ അവിടുന്ന് ഈ വരണയില് കാട്ടിപ്പോയത്. രാത്രിയല്ലേ വന്നത്? അല്ല, 4:30. 4:30 വൈകുന്നേരം. വൈകുന്നേരം ഈ ഒരു സമയത്താണ് അന്ന് ഉണ്ടായതല്ലേ. വന്ന സമയത്ത് അയാൾ വണ്ടിയിലുണ്ടേനി, വണ്ടിയിൽ രണ്ടുപേരുട്ട്. ആ അങ്ങനെ അടി കണ്ട് ഒലിച്ചു പോയി, മരണപ്പെട്ടു അല്ലേ. അവരോ ഒരു ഇതും കിട്ടിയിട്ടില്ല, അവരൊന്നും വേറൊരു പെണ്ണുങ്ങളും പിന്നെ ഒരു ചങ്ങാതി. ഇപ്പോഴും യാതൊരു അഡ്രസ്സും ഇല്ല ഇവിടുന്ന്. പിന്നെ പുള്ളി കാടല്ലേ താഴേക്ക്? ആ ഇവിടുന്ന് പുഴ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ചാലിയാറിലേക്ക്. അവര് ചാലിയാർ വഴിയൊക്കെ തപ്പി. രക്ഷയില്ല. എത്ര വീട് നശിച്ചു പോയി? വീട് 50-60 വീട്. അതിനുശേഷം സർക്കാർ എന്തെങ്കിലും ഓരോ ഭാഗത്ത് ചെയ്തുണ്ട് അല്ലേ. ആരെ വന്ന് നോക്കലുണ്ട് അടുക്കൊക്കെ? വരലുണ്ട് അല്ലേ. വേറെ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന സ്ഥലത്തിനൊക്കെ വില കെട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. വില കെട്ടിയിട്ടില്ല. കെട്ടിയിട്ടില്ല. ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്ഥലവും വീടും കൊടുത്തിട്ടുണ്ട് പുറത്ത്. കൃഷി കാര്യങ്ങൾ ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ കൃഷിയൊക്കെ ആണെങ്കിൽ ചെയ്യാം, താമസിക്കാൻ പാടില്ല അല്ലേ. കാലത്ത് താമസിക്കാൻ പറ്റൂല. അതായത് നിലവിൽ ഇപ്പം താമസിച്ചിട്ട് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പ്രകൃതി ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ സർക്കാർ അറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലേ. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ, സന്തോഷം കണ്ടി. തേടിയ വള്ളി കാലി ചുറ്റിട്ടോ, നമ്മൾ തപ്പി വരുന്ന ആള് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ കാൽമലൊക്കെ പോകുന്നത് പോകുന്ന കേട്ടോ. ഇതിന് ഭയങ്കര കൊഴുപ്പായിരിക്കും, അത് മനസ്സിലാക്കണം, കൊഴുപ്പായിരിക്കും. ഈ കൊഴുപ്പ് ഒരു രാസവസ്തുവാണ്, കാരണം രാസവസ്തു അല്ല ജൈവവസ്തുവാണ് കാർദ. ഈ കാർദ ബ്ലഡ് ഡൈലൂട്ട് ചെയ്യുമ്പം ഉപയോഗിക്കുന്ന ജീവൻ രക്ഷ ഔഷധം കൂടെ കേട്ടോ. അതായത് പഴയ രക്തത്തെ ഊറ്റിയെടുക്കുന്ന അല്ല, നമ്മളെ രക്തത്തിന് എന്തായാലും പിന്നെ ലിക്വിഡായിട്ട് തുടരാനാണ് വിളിക്കും. നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്ത് ചാടി കഴിഞ്ഞാൽ 10-15 കൊണ്ട് കട്ടയാവും, കട്ടയാവും. അപ്പം നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ നടക്കില്ല. നിങ്ങളെ ബ്ലഡ് എനിക്ക് തരികയാണെങ്കിൽ ഇതാതിന് 45 30-45 ആവും ഒരു 300 ml ബ്ലഡ് എടുക്കാൻ. അപ്പം ഈ ബ്ലഡ് ബോട്ടിലേക്ക് പോകുമ്പോൾ എന്താവും, കട്ട പിടിക്കും. കട്ട പിടിക്കരുത്, അതിന് ജീവനരക്ഷാ ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങളെ അത്രേയുള്ളൂ. ശരിക്കും എന്റെ പേര് ശ്രീകുമാർ. ശ്രീകുമാർ അല്ലേ.
ഒറ്റപ്പെട്ട് താമസിക്കാൻ ആരാ അതിലാണ് വൈബ് അല്ലേ? അതാണ് വൈബ്. കാരണം നമ്മൾക്ക് ആരും ഞാൻ അപകടം വരികയാണ് എന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ കാരണം നിങ്ങൾ പോകാതിരിക്കുമ്പോൾ അങ്ങനെ ഒരു അപകടം വരികയാണെങ്കിൽ ഞാൻ പോയിക്കോളാം. പോകരുത്, അതാണ് മൂപ്പര് പറഞ്ഞത്. ഞാൻ ആദ്യം പോയിക്കോളാം, എന്നിട്ട് നിങ്ങൾ പോയാൽ മതി, അതാണ് പറഞ്ഞത്. അപ്പം ഈ സാമ്രാജ്യത്തിന്റെ ഉടവാൻ ശ്രീകുമാരേട്ടൻ. പക്ഷേ ആള് വേറെ അല്ല വില കേട്ടോ. ബാക്കി നമുക്ക് പിന്നെ മുകളിൽ വീട്ടിലെത്തിയിട്ട് പരിചയപ്പെടാം. അത് പിന്നെ 1890 ഇവിടെ അച്ചമ്മൽ പ്ലാന്റ് ചെയ്യുന്നത്. 1890 1900 ഇവൻ പ്ലാന്റ് ക്ലോസ് ആക്കി, പ്ലാന്റ് ക്ലോസ് ആക്കി തേയില ടീ പ്ലാന്റേഷൻ. അതിനുശേഷം ഇവൻ 1924 ഇവിടെ സർവേ നടത്തി സാർ. ആ സർവേയില് വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ മല വെള്ളരിമലയാണ്. ചെമ്പറയല്ല, ശരിക്കും കാണാൻ പോകുന്ന മലയാണ് ഏറ്റവും വലിയ വെള്ളരിമലയാണ്. പക്ഷെ പേര് ചെമ്പറക്കാം, പേര് ചെമ്പറക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ. പേരും പ്രസിദ്ധിയും പവറുള്ളൂ എനിക്കാണ്. അതാ നമുക്ക് പേര് വേണ്ട സാർ, നമുക്ക് വേണ്ട പേര്. എന്തിനാ പേര്? അപ്പൊ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അവിടെ കേറിയിട്ട് പറയാ. ഇത് ഇതിന് രണ്ട് സർവേ, മൂന്ന് സർവേ അടിച്ചിട്ടുണ്ട് ഇതില്. ഇത് ഉരുളപൊട്ടലിലെ ഒരു 4 കിലോമീറ്റർ മുകളിൽ വന്നാ. ഇതിവിടെ ഉള്ള അല്ല, ഇപ്പൊ ഉരുളപൊട്ടലിലെ പ്രകൃതി ഇവിടെ കൊണ്ട് വെച്ചിരുന്നേ ഉള്ളൂ. അത് കറക്റ്റ് അത് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ആ നമുക്ക് ഇവിടെ കൊണ്ട് വെച്ചു തന്നെ സർവേ. ഇതില് രണ്ട് അമ്മളുണ്ട്. ബ്രിട്ടീഷുകാരെ കാലത്ത് സർവേ നടത്തിയ കല്ലാണ് കേട്ടത്, സർവേ കല്ല്. അത് ഉരുൾപൊട്ടലിന് മേലിന് പൊട്ടിത്തെറിച്ച് വന്നാണ് ഇവിടെ വന്നാ പെട്ടത്. മൂപ്പരെടുത്ത് വല്ലാത്തൊരു പെട്ടതായി. ഇതിൽ ആരോ മാർക്ക് അടിച്ചിട്ടുണ്ടോ? കണ്ടോ, ആരോ മാർക്ക് ഇട്ടാണത്. ഈ ആരോ മാർക്കിന് ശരിക്കും 2 സെന്റിമീറ്റർ കനത്തിൽ പാറയിൽ അടിച്ചിട്ടിരിക്കുകയാണ് ആരോ മാർക്ക്. ഈ ആരോ മാർക്ക് സർവേ പോയതാണല്ലോ. ഇത് റീസർവേഡാണ്, ഇത് റീസർവേ. നമ്മ കേരളത്തില് പിന്നെ റീസർവേ വന്നിരുന്നു 1974. അതായത് ജന്മി കുടിയാൻ ബന്ധത്തില് പിന്നെ വി എസ് അച്യുതാനന്ദൻ, അല്ല വി എസ് അല്ല, ഇടതുപക്ഷ ഇ എം എസിന്റെ ഗവൺമെന്റ് വന്നപ്പോ കുടിയാന് കുടിയാന് സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞ റീസർവേയുടെ കല്ലാണിത്. കൈവശക്കാരന്റെ ഭൂമി കൈവശക്കാരൻ. അതിനാണ് ഈ റീസർവേ. ഒരു തെങ്ങിന്റെ അടയാണ് സാർ. ഇത് തെങ്ങാണ്ടോ? ഇത് തെങ്ങാ, കേരളത്തിന്റെ ആണ്. ഇത് വേൾഡ് ആണ്. ഇവൻ ബ്രിട്ടീഷാണ്. ഇത് ബ്രിട്ടീഷിന്റെയാ, ബ്രിട്ടീഷ് വേൾഡ് ആണ്. ഇംഗ്ലീഷ് പോലെ വേൾഡ് ആണ്. എന്നിട്ട് ഇതിൽ ഇവനെ ഒരു ചതുരം അടിച്ചിട്ട്, ചതുരം അടിച്ചിട്ട് ഇതിനൊരു എന്താ പറയാ, ഒരു ഒരു റിംഗ് അടിച്ചിട്ട് ഒരു പോയിന്റ് കിട്ടുന്നു. ഇത് സർവേ ആട്ടോ, ഇത് സർവേ അല്ല. അതായത് പിന്നെ ഇത് ബ്രിട്ടീഷുകാർ അടിച്ചിട്ടുള്ള സർവേ ആണ്, ഗ്ലോബൽ സർവേ. അതിന്റെ താഴെ കാണുന്നത് ഇ എം എസിന്റെ കാലത്ത് ജന്മി കുടിയാന്മാർക്ക് ഭൂമി വിട്ടു കൊടുക്കാൻ വേണ്ടി രണ്ടാമത് റീസർവേ ചെയ്താണ്ട് ഈ കാണുന്നത് നിലവിൽ വന്ന. ഇതിൽ നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കണം, ഈ ആരോ മാർക്കാണ് സാർ. ഇത് ആരോ മാർക്കാട്ടോ, ഇതുണ്ടോ ആരോ മാർക്ക്. ഈ ആരോ മാർക്കുണ്ട്, ഇത് നേരെ ഡയറക്റ്റ് ഇങ്ങോട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ആരോ മാർക്ക് ഈ രണ്ട് പോയിന്റും ഒരു ഒരു രണ്ട് രണ്ട് കുറ്റി ഒരു പോയിന്റും കണ്ടോ. ഇത് സർവേ പോയിരിക്കണം, ഇങ്ങോട്ട് സർവേ പോയി എന്നാണ് ഇതിന്റെ അർത്ഥം. കണ്ടോ, ഈ സർവേ ഇങ്ങോട്ടാണ് പോയിരിക്കുന്നത്. ഇങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടോ, ഇങ്ങോട്ട് കണ്ടോ, ആരോ മാർക്ക് ഇങ്ങോട്ടാണ് പോയിരിക്കുന്നത്. ഇങ്ങ മുള്ളാണ്, കാരണം നിങ്ങളെ സ്നേഹിക്കാണ്. വീടല്ലേ, എല്ലാതും സ്നേഹിച്ചാലും പ്രശ്നമാണ്. പെണ്ണുങ്ങളെ വിശ്വാസം അങ്ങനെ തന്നെ അല്ലേ? പെണ്ണുങ്ങൾ വൻ ദുഃഖത്തിന് കാരണവും. മഹാനായ വില്യം ഷേക്സ്പിയർ പറഞ്ഞു, ചാബല്യമേ നിന്റെ പേരാണ് സ്ത്രീയെന്നും, നീ നിന്റെ ചാബല്യത്തെ കപടത്താൽ മൂടി വെക്കുന്നു. ഓ, അതായത് ചാബല്യമേ നിന്റെ പേരാണ് സ്ത്രീയെന്നും, നീ നിന്റെ ചാബല്യത്തെ കപടത കൊണ്ട് മൂടി വെക്കുന്നു. വില്യം, മഹാനായ വില്യം ഷേക്സ്പിയർ പറഞ്ഞു. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞ, എന്റെ ഒരു ഭാര്യ അല്ലെങ്കിൽ മറ്റൊരാളെ സ്നേഹിച്ചു, അത് ഞാൻ അറിഞ്ഞു, അപ്പോൾ എന്റെ മുന്നിൽ കരയും. ഒറ്റ കരച്ചില, അത് അവരുടെ അങ്ങനെയല്ല, എങ്ങനെയല്ല അറിയാൻ പറ്റിപ്പോയതാ. അതാണ് സംഭവം. അവരുടെ ചപലതയാണ് സാർ. എന്നാ കുത്തനെ നടന്നാലോ? കുത്തനെ നടക്കാൻ താഴേക്ക് നടക്കാം. ഈ പാലഞ്ചേരി നിങ്ങൾ എഴുതിയാണോ? പാലഞ്ചേരി എന്റെ ഒരു കൂട്ടുകാരൻ എഴുതിയതാണ്. ഇർഷാദ്, ഇർഷാദ് എന്ന കൂട്ടുകാരൻ എന്റെ വലങ്കയ്യാണ് അവൻ. പാലഞ്ചേരിയോട് ഉദ്ദേശിക്കുന്നത് തറവാട്ട് പേരാ? വലിയ വീട്ടു പേരാ, പഴയ വീട്ടു പേരാണ്. ചുമറാണി എന്ന് പറഞ്ഞ പൂക്കളുടെ രാജകുമാരി. പൂക്കളുടെ രാജകുമാരി പാലഞ്ചേരി. പാലഞ്ചേരി ഞങ്ങളുടെ വീട്ടുപേര്. പൂക്കളുടെ രാജകുമാരി ആണ് സുമറാണി. റാണി സുമ എന്ന് പറഞ്ഞ പുഷ്പം, പുഷ്പത്തിന്റെ റാണിയാണ് രാജകുമാരി. അത് അങ്ങനെ ഇട്ടുന്നുള്ളു, വേറെ ആരും ഉദ്ദേശിച്ചിട്ടല്ല ഇട്ടിരിക്കുന്നത്. പിന്നെ പിന്നെ നിങ്ങൾക്ക് സാധനം ഇത്ര പൊക്കി കെട്ടി ആനക്ക് ഇതിലെ താഴേക്കൂടി പോകാൻ വേണ്ടി. ആന വരുമ്പോൾ ആരും ഒന്ന് ശല്യം ചെയ്യണം, അത് തുറന്നേറ്റ് പോയിക്കോട്ടെ. ആനപ്പോയിക്കോട്ടെ. ആന ആന ഈ ലോകത്ത് ഏറ്റവും വലിയ പേടിത്തൂറനും തടിമാടനും തനി വെജിറ്റേറിയനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസം നിങ്ങൾ നമ്പർ തരും, നമുക്ക് കാട്ടാന ഡയറക്റ്റ് നമുക്ക് സൊസൈറ്റി പരിചയപ്പെടുത്തി കൊടുക്കാം. ഡയറക്റ്റ് പരിചയപ്പെടുത്തി ഇത്രയും ഫ്രണ്ട്ലി ആയ ഒരാൾ. അതെ സാർ, ആനേനെ ആനന്റെ സൈക്കോളജി എന്താ പറയാ, തനി വെജിറ്റേറിയൻ അവൻ.
എന്താ സാധനം ഒച്ചാണിത്? എടാ എനിക്ക് ഒരു ഐറ്റംസ് ഒച്ചി. നിങ്ങളോട് പോറ്റണ നിങ്ങൾ നമ്മളെല്ലാരും തമ്മിൽ ഉണ്ടായാലോ ആ വീട്ടിലൊന്നും ഇല്ല. പക്ഷെ ആ ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താലും സ്വീകരിച്ചു. എന്താ ലുക്ക് കാണാല്ലേ? കാലാവസ്ഥയിൽ വലിപ്പുണ്ട്. ഇതാ ഏകദേശം അത് ഫുൾ വലിപ്പം 4 ഇഞ്ച്. നിങ്ങളെ കണ്ട് തീരണ്ടതാ. ശരിക്കും കാടിന്റെ സൗണ്ട് കിട്ടോ? സത്യം പറയാൻ ഞാനാ പെട്ട്. ഇതിൽ എന്താ പിന്നെ കണ്ടന്റ് കൊടുക്കുക? പല വിഷയങ്ങളും ആള് സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, അവിടുത്തെ എന്തൊക്കെ ഉണ്ട് എന്ന് ഉറപ്പായി. വണ്ടി താഴെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് മൂപ്പര്. വണ്ടി ഇതിലെ പോവും, പക്ഷെ താഴെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നടന്ന് പോകണാണ് അതിലെ ഒരു രസം. സമുറായി ഇല്ല, അത് പ്രളയത്തിനൊക്കെ വന്ന് പെട്ടതാ അതിന്റെ ഉള്ളില്. നിങ്ങൾ കയറ്റി വെച്ചാ നല്ല ഭ്രാന്ത് തന്നെയാണല്ലോ. അപ്പൊ നമ്മൾ ഇനി അങ്ങനെ തന്നെ വിളിക്കല്. ഞാനേ ആദ്യമായിട്ട് ക്യാമറ കൊണ്ട് ഇറങ്ങിയ സമയത്ത് പ്രാന്താന്നെ വിളിച്ചിനി. പ്രാന്തൽ ഡിഗ്രിയാണ്, അവരോട് പറയും പ്രാന്ത് മെന്റൽ ഡിഗ്രിയാണ്, പൈത്യക്കാരൻ സയന്റിസ്റ്റ് എന്നാണ് നമ്മൾ എ പി ജെനെ നിങ്ങൾ വിളിച്ചിരുന്നത്. യെസ്, അതെ, എ പി ജെനെയും ആദ്യം പ്രാന്താൻ തന്നെയാണ് വിളിച്ചിരുന്നത്. അത് ഇനി ആൽബർട്ട് ഐൻസ്റ്റീനെയും പ്രാന്താന്ന് വിളിച്ചത്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഭാര്യ കേസ് കൊടുത്തു ചെലവിനോട് കാര്യം. പ്രാന്തമാർക്ക് നമ്മൾ കൊട്ടാരത്തിലെത്തി. ടെന്റ് സ്റ്റേ കണ്ടിട്ടോ, അവിടെ റിസോർട്ട് പോലെയാണ്. അവിടെ ഹോം സ്റ്റേ, ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ നിങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനൊക്കെ ആയിട്ട്. ആ റിസോർട്ടാണ് സംഭവം. റിസോർട്ട് എന്ന് പറയാനില്ല സാർ. റിസോർട്ട് എന്ന് പറഞ്ഞാല് ഇതല്ല, റിസോർട്ട് 15 സ്ക്വയർ ഫീറ്റ് ആണ് റൂമിന്. അപ്പൊ റിസോർട്ട് അല്ല, 15 നിങ്ങൾക്ക് വേണ്ടി എത്തിക്കാം. ഒരു വെറൈറ്റി കൈതച്ചക്കല്ലേ. അത് തുടക്കം മാത്രമാണ്. ടെന്റ് സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതല്ലാത്തവർക്ക് ഇതാ ഇവിടെ വീടും ഉണ്ടേ. സുമറാണി ഒരു റിസോർട്ട് പോലെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ആശാന്റെ അടുത്ത് പല ഐറ്റംസ് പരിപാടി ഉണ്ട്. എന്തൊക്കെയാണ് ഇന്ന് മൂപ്പർക്ക് തന്നെ അറിയില്ല. അത് മൂപ്പര് എന്താണെന്നുള്ളത്. ആള് ചെകുവേരന്റെ കട്ട ഫാനാണ് തോന്നുന്നുണ്ട്. ഒരു തോക്കുണ്ട്, ചെറിയൊരു കൈതച്ചക്ക. ഇത് മധുരം ഉണ്ടാവോ? ഇത്ര വലുപ്പത്തിൽ തന്നെ മഴ പെയ്തോണ്ട് വെള്ളം കുടിച്ചു പോയിട്ടുണ്ടാവും അല്ലേ. ഒരു എക്കോ ഫ്രണ്ട്ലി റിസോർട്ടാണ് കേട്ടോ കവി ഉദ്ദേശിച്ചത്. പക്ഷെ തികച്ചും വെള്ളം ചാടുന്ന ശബ്ദം കേൾക്കാം. അതേമാതിരി ഈ കാടിനൊക്കെ ഉണ്ടല്ലോ, ഈ ചേലമ്പാട്ട അത് വല്ലാതെ വെറുപ്പിക്കുന്ന സൗണ്ട് കേൾക്കാം. പിന്നെ പോലെ തന്നെ ചക്ക, മാങ്ങ, തേങ്ങ, എല്ലാവിധ ഐറ്റംസും ആണുണ്ട്. ഈ വീട്ടിൽ വെളിച്ചത്തേക്ക് ജനറേറ്റർ പ്രവർത്തിച്ചിട്ടാണ് ഉള്ളിലേക്ക് വെളിച്ചം വരുന്നത്. പക്ഷെ അത് നാച്ചുറൽ ജനറേറ്റർ ആണ്. 300 പൊക്കത്ത് നിന്ന് വരുന്നതാണ് വെള്ളമാണ്. 300 പൊക്കത്ത് വരുന്നത്. അപ്പൊ ഇതിന്റെ ഇത് ഇൻകമ്മിങ് 2 ഇഞ്ചിൽ, 2 ഇഞ്ച് വന്ന് ലാസ്റ്റ് 4 ഇഞ്ചിലേക്ക് മാറിയത്. 2 ഇഞ്ചിൽ നിന്ന് വന്ന് 4 ഇഞ്ചിലേക്ക് മാറി കേട്ടോ. അപ്പൊ അവിടുന്ന് വന്നിട്ട് ആദ്യം പെട്ടെന്ന് പവർ കൂട്ടാൻ, മെല്ലെ പവർ കൂട്ടാവോ, അല്ലെങ്കിൽ ചിലപ്പോൾ ജോയിന്റ് വഴിയിൽ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോയി ജോയിന്റ് ചെയ്യാൻ റിസ്ക് ചെയ്യാം. അപ്പം ഇവിടെ മെല്ലെ മെല്ലെ അവിടെ ജോയിൻ ചെയ്യുന്ന ശേഷം പവർ കൂട്ടി കൊടുക്കാണ്ടോ. നല്ല ഫോഴ്സിൽ വെള്ളം വരൂലേ. അപ്പൊ മോട്ടർ കറങ്ങും, കറണ്ട് ഉത്പാദിപ്പിക്കും. കറണ്ട് ഇതാ ഈ വയർ ത്രൂ നേരെ വീട്ടിലേക്ക് പോകും. ലൈറ്റ് കത്തും. നിങ്ങൾ എവിടെ ഇത്രയും കാലം? വെള്ളം ഫോഴ്സ് കൂടി കൂടി വരുന്നുണ്ടേ. അത് ആ വെള്ളം വലിച്ചു കളയാ. അത് ഈ പ്രഷർ പുഴയിൽ കൊള്ളുവച്ചാ നമുക്ക് വേണ്ടല്ലോ. ഡെയിലി വേണ്ടല്ലോ. ആവശ്യമുള്ളത് മാത്രം ബാക്കിയുള്ള അങ്ങോട്ട് പോകൂലേ. അതെ അതെ, ആവശ്യമുള്ളത് ബാക്കി നമ്മളെ, അതായത് പ്രഷർ നമ്മളെ പുഴയിൽ ഒഴിവാക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം. ആവശ്യത്തിന് സമയം മാത്രം ഇവിടെ ക്ലോസ് ചെയ്തോണ്ട് അതിലെ വിടും. അതിലെ ക്ലോസ് ചെയ്താണ് താഴത്തേക്ക് ഇറക്കി നമുക്ക് ആവശ്യമുള്ള സമയമായി. ഓക്കെ, ഡൺ. നല്ല തണുപ്പുണ്ട് വെള്ളം. എന്തൊരു വെള്ളാരങ്കല്ല് വെള്ള കളറി. ആ
നല്ല ഫോഴ്സിൽ കറങ്ങുന്നുണ്ടല്ലോ. ഫുള്ളാണോ? എത്ര ലൈറ്റ് വരെ കത്തിക്കുക ഇതില്? 15 ലൈറ്റ് വരെ പോകും. ഓ, 15 ലൈറ്റ് വരെ കത്തിയാ 12 ലൈറ്റ് വരെ ഗ്യാസ് കയറ്റി വരാം. 15 കുറച്ച് ഉണ്ടോ? വെള്ളം നല്ല ഹൈ പ്രഷറിലേക്ക് വരുന്നുണ്ടല്ലോ. നമ്മൾ കുളിക്കുന്നുണ്ടോ? നല്ല ഹൈ പ്രഷറിലുള്ള വെള്ളം തന്നെയല്ലേ? ഒരു 1.5 അതാ 4 കനത്തിൽ വന്നിട്ട് പിന്നെ ചേർത്താവും. അപ്പൊ നല്ല പ്രഷർ ഉണ്ടാവും. 1.5 HP പവർ ഉണ്ടാവും വെള്ളത്തിന്. 1 HP 1.5 HP പവർ ഉണ്ടാവും. അവരെ 1.5 HP പവർ എന്തായാലും ആ വെള്ളത്തിനുണ്ടാവില്ലേ? വെള്ളം പിന്നെ എല്ലാ സമയം വന്നുകൊണ്ടിരിക്കുമല്ലോ ഇവിടെ. നമുക്ക് 9 മാസത്തോളം വെള്ളത്തിന് പ്രശ്നമില്ല. 9-10 മാസത്തോളം അതല്ലാതെ സാധാ കറണ്ട് ഉണ്ടോ അവിടെ? സാധാരണ കറണ്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ഉരുളപൊട്ടല് കാരണം പോയാ അത് പോയതല്ലേ? കറണ്ട് ലേറ്റ് എത്തിയല്ലോ. ഇദ്ദേഹം ആരായിരുന്നു എന്നുള്ളത് നമ്മൾ നീങ്ങുകയാണെങ്കിൽ, ഒഫീഷ്യൽ ആയിട്ട് തെളിയിക്കണമെങ്കിൽ, പാലഞ്ചേരി ശ്രീകുമാരൻ എഴുത്തച്ഛൻ, MSW & GD PhD LLB. ഒരു നിലക്കും കഴിച്ചില്ലാവൂല നമ്മള്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ഒറ്റക്കല്ല, പ്രകൃതി നിങ്ങളോട് കൂടെ എന്താണ്, കട്ടക്ക് കൂടെയുണ്ട്. യെസ്, നമ്മുടെ ലൈറ്റുകൾ കത്തി തുടങ്ങിയിരിക്കുന്നു ഗൈസ്. ആളേ, എന്തപ്പാളെ പറ്റി പറയാ, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. എന്താ പറയാ, ഇത് എന്താ പറയാ, ഇതാണ് കല്ലുകളില്ലേ? ഇതവർക്ക് എന്റെ കൂട്ടുകാർ വന്ന് കൊണ്ടുപോയി. നല്ല ഇതാണ് ചോക്ലേറ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ഇതിൽ വന്ന്. ഈ സ്റ്റോണിന്റെ പ്രത്യേകത എന്താ, ഇതങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ കശുവണ്ടിയുടെ ഉള്ളിലാണ് ചോക്ലേറ്റ് ഉണ്ടോ? ഉണ്ടോ? ഇതിന്റെ ഉള്ളിലത്തെ ക്ലാരിറ്റി ഉണ്ടോ? സ്റ്റോൺ ആണത്, പക്ഷെ അതിന്റെ ഉള്ളിലെ ക്ലാരിറ്റി ഉണ്ട്. ഇതിന്റെ ഉള്ളിലുണ്ടോ? നമ്മളെ കശുവണ്ടി ഉണ്ടോ? ഇതിൽ കർണാടകക്കാർ ഇതിനെ കടലക്കല്ല് എന്ന് പറയുന്നുണ്ട്. നമ്മള് ഇംഗ്ലീഷുകാരൻ ചോക്ലേറ്റ് സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മള് പരിപ്പുകല്ല് എന്ന് പറയുന്നുണ്ട്. പരിപ്പല്ലേ? ചോക്കക്കല്ല്. എനിക്ക് പല്ലുവേദന ഉണ്ട്. കൈകൊണ്ട് പൊടിയുന്നുണ്ടോ? കൈകൊണ്ട് പൊടിച്ച എന്താണോ നമ്മുടെ എങ്ങനെ ഇതൊക്കെ എവിടെ നിട്ടിയതാ? ഇത് എന്താണോ നിങ്ങൾക്ക് എവിടെ നിട്ടിയതൊക്കെ? ഈ പ്രളയത്തിന് പൊട്ടി വന്നതാ? ഇതെന്നറിയോ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നറിയോ, ഒരു 70 അടിയോളം മണ്ണ് നീക്കം ചെയ്യപ്പെട്ടു. അപ്പൊ ഈ മണ്ണ് 70 അടി താഴ്ചയുള്ള എന്തൊക്കെ രഹസ്യങ്ങളുണ്ടോ അത് പുറത്തു വന്നു. ഇനിയും ശരിക്കും പറഞ്ഞ ഒരുപാട് വരാണ്ടില്ലേ? ഇനിയും വരാൻ ഇഷ്ടപ്പെട്ടു. ഇതിപ്പോ ഡയമണ്ട് ഇത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോ മനസ്സിലായത് സ്റ്റോൺ ക്വാർട്സുകളാണ്. ഇതിന്റെ അടുത്ത ഫാം ഡയമണ്ട് ആണ്. ഡയമണ്ട് ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ കൊണ്ടുപോയി. ടെസ്റ്റ് അടുത്ത ഫാം ഡയമണ്ട് ആണ്. ഈ ഡയമണ്ട് ഇനി കിടക്കുന്നത് ഒരു 4 കിലോമീറ്റർ താഴെ ഹൈ ലെവൽ ടെമ്പറേച്ചറിലാണ് കിടക്കുന്നത്. ഭൗമോപരിതലം, ആഗ്നേയശില, അന്തർദേശീയ ശില, അകക്കാമ്പ്. അകക്കാമ്പിന്റെ തൊട്ടടുത്താണ് ഡയമണ്ട് കിടക്കുന്നത്. അതാ ഫേമസ്. അകക്കാമ്പിന്റെ തൊട്ടടുത്ത ഡയമണ്ട് കിടക്കുന്നത്. നമ്മളതിന്റെ അത്രയും മുകളിലാണ്, 5-8 കിലോമീറ്റർ താഴെയാണ്. അപ്പൊ ഇതിൽ വിഷയം പറഞ്ഞാൽ ഡയമണ്ട് കട്ട് ചെയ്യാൻ ഡയമണ്ട് മാത്രമേ പറ്റുള്ളൂ. ഹൈ ലെവൽ ടെമ്പറേച്ചറിയാ ഡയമണ്ട്. ഡയമണ്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കണ്ടേ? ഒരു മില്ലിക്ക് 85,000 രൂപ മുകളിൽ വില വരുന്നുണ്ട്. ഡയമണ്ട് കട്ട് ചെയ്യുന്നത് ഡയമണ്ടിന്റെ പൊടികൊണ്ടാ, കേട്ടോ. ഡയമണ്ട് 6000 ഡിഗ്രി വരെ ചൂട് താങ്ങും. 6000 ഡിഗ്രി വരെ ചൂട് താങ്ങും. അതായത് അത്രയും കിലോമീറ്റർ താഴെന്ന് പറയുമ്പോ ലാവ എന്റെ അടുത്തല്ലേ? ടെമ്പറേച്ചറി കപ്പാസിറ്റി ആണ് നിങ്ങൾ പറഞ്ഞത്. 1500-190 വെള്ളം തിളയ്ക്കും, 120 വെട്ടി തിളയ്ക്കും. പിന്നെ 1500 സ്വർണ്ണ ഉരുകും, 2000 ഇരുമ്പ് ഉരുകും. 2000 ഇരുമ്പ് ഉരുകും, അതാ സമാസങ്ങൾ. 2000 ഇരുമ്പ് ഉരുകും എങ്കിൽ 6000 ഡിഗ്രി പിടിക്കണമെങ്കിൽ അവന്റെ ടെമ്പറേച്ചർ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഡയമണ്ട് ആണ് രാജാവ്. ഉറപ്പല്ലേ? ഡയമണ്ട് രാജാവോ? അവിടുന്ന് വിടും. ഡയമണ്ടിന് ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന അലക്സാണ്ടറേറ്റ് പച്ച. താഴെ പിങ്ക്. പിങ്കിന്റെ താഴെയാണ് വൈറ്റ് ഡയമണ്ട് ഉണ്ട്, ബ്ലാക്ക് ഡയമണ്ട് ഉണ്ട്, കോഹിനൂർ ചോപ്പ് ഡയമണ്ട് ഉണ്ട്, ബ്ലൂ ഡയമണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, 9 കളറിലെ ഡയമണ്ടുകൾ ഉണ്ട്. പക്ഷെ ഇത് ഹൈ ലെവൽ ടെമ്പറേച്ചർ. ഇത് ഇതേപോലെ ജോഗ്രഫി. സത്യത്തിൽ നിങ്ങളൊരു സംഭവ മഹാസാഗരാണ്. ദൂസര വർത്താന നഹി ഹേ. നിങ്ങൾക്ക് വേണ്ടി ഒഴിവ് ആർ തലച്ചോളൂ ഞാൻ. ദൂസര വർത്താന നഹി ഹേ. ഫോർ യു ആരാണ് നിങ്ങൾ? ഫോർ യു നിങ്ങളാണ് ഞാൻ. ശരിക്കും എത്ര തരം കല്ലുണ്ട്?
കല്ല് മോനെ കൊറേ ഇനങ്ങളുണ്ട് കല്ല് പൊട്ടി പോകുന്നുണ്ട് നമുക്ക് ഉണ്ടാവും ഒരു 10-12 തരം കല്ലുകൾ ഉണ്ടാവും നമ്മൾ ഇനി ഉണ്ടാവും ചിലകളിൽ കുറെ ഉണ്ട് കരിങ്കല്ല് വരുന്നുണ്ട് വെള്ളക്കല്ല് വരുന്നുണ്ട് വെട്ടുകല്ല് വരുന്നുണ്ട് കുമ്മായക്കല്ല് ഉപ്പുകല്ല് ഇതെല്ലാം കല്ലിന്റെ പരിപ്പ് കല്ല് ഉപ്പുകല്ല് ഉപ്പുകല്ല് അങ്ങനെ വെള്ളാരൻ കല്ലുകള് പിന്നെ ചത്തക്കല്ല് പിന്നെ അങ്ങനെ കല്ലുകള് കരിങ്കല്ല് കരിങ്കല്ല് വരുന്നുണ്ട് മൂത്രക്കല്ല് മൂത്രക്കല്ലും കല്ല് തന്നെയാണ് മൂത്രക്കല്ലിന്റെ ചെവിക്കല്ലുണ്ട് മൂത്രക്കല്ല് ശരിക്കും എങ്ങനെ ഉണ്ടാവുന്നത് മൂത്രക്കല്ല് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അതെ വെള്ളം കല്ലായി മാറുന്ന സംഭവമുണ്ട് അതാ പറയാ സാർ കറക്റ്റ് പറഞ്ഞത് അതായത് നമ്മളിപ്പം കേട്ടോളി മൂത്രകല്ലിന് അസുഖമുള്ളവരൊക്കെ കേട്ടോളി അത് പറഞ്ഞു തരാം ഞാൻ നമ്മള് ഭ്രൂണത്തിലായിരിക്കുന്നാലും നമ്മള് പുറത്തു വന്ന് പാല് കുടിക്കുന്ന കാലം മുതൽ നമ്മുടെ ശരീരത്തിൽ എന്താവും വൃക്ക അഥവാ മൂത്രസഞ്ചി പ്രവർത്തിക്കാൻ തുടങ്ങും തീർച്ചയായും ഈ മൂത്രസഞ്ചിയിൽ 24 മണിക്കൂറും വന്ന് നിൽക്കുന്നത് ഉപ്പാണ് ഉപ്പ് ആ ഉപ്പ് ലിക്വിഡ് ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ വെയിലിലൂടെ സപ്ലൈ ചെയ്തിട്ട് പുറത്തു പോകുള്ളൂ ഇത് ചെറിയ ചെറിയ സ്റ്റോണുകൾ വന്നിട്ട് കുടുങ്ങുകയാണ് ഈ സഞ്ചിരി കുടുങ്ങുന്നാണ് സഞ്ചിരി എനിക്ക് അറിയാം സാർ കുടുങ്ങുന്ന അട്ടയാണ് ആ മറ്റേ കാലം അടിച്ചു നോക്കണം അട്ട ഉണ്ടാവും അട്ടാണ് അപ്പം ഈ ചില എല്ലാവർക്കും ഇല്ലട്ടോ അത് എല്ലാവർക്കും ഇല്ല അപ്പം മൂത്രത്തിന്റെ കാഠിന്യം കാടിന് അഥവാ എന്താ പറയാ യൂറിൻ അടിയില് അടിഞ്ഞ് മട്ടുണ്ടാവും എന്തായാലും മട്ട് ഉറച്ച് കല്ലാവുന്ന കല്ലാവുക ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു മാർഗം നന്നായിട്ട് വെള്ളം കുടിച്ചു കൊടുക്കുക അത് മൂത്രക്കല്ല് ഉണ്ടെങ്കിലും കുടിക്കുക ഇല്ലെങ്കിലും കുടിക്കുക അതായത് കട്ടാവാൻ സമയത്ത് കല്ലാകാൻ നിൽക്കണ്ട മുന്റെ മൂത്രം വെള്ളം കൂടി തുടങ്ങി ഏറ്റവും നല്ല സൊല്യൂഷൻ വെള്ളം കുടിക്കുക ശുദ്ധമായ പച്ചവെള്ളം വെള്ളടി തുടങ്ങി നിങ്ങൾ നല്ല വെള്ളം നല്ലോ വെള്ളടിക്കുക വെള്ളടിക്കാർക്ക് സന്തോഷ വാർത്ത നല്ല വെള്ളടിച്ചു ഇനി കുറച്ചുകൂടി അടിച്ചോളം പറയാനോട് അപ്പം മൂത്രക്കല്ല് അതാണ് മൂത്രക്കല്ല് അപ്പൊ ഇത് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ വെള്ളം കുടിക്കുക ഇപ്പൊ മരുഭൂമിയിലുള്ള എലികളൊക്കെ അതിന്റെ സ്ട്രോങ് ആയിരിക്കും അതിന്റെ മൂത്രം എലികൾക്കൊക്കെ മൂത്രക്കല്ല് എലിന്റെ പുലിന്റെതൊക്കെ നമുക്ക് പുലി അതിന് മാത്രം വെള്ളം കുടിക്കില്ല പൂച്ച അതിന് മാത്രം വെള്ളം കുടിക്കും ഒട്ടകത്തിനൊക്കെ നല്ല മൂത്രക്കല്ലിന്റെ അസുഖം ഉണ്ടാവില്ലേ ഒട്ടകത്തിന് മൂത്രക്കല്ലിന്റെ അസുഖം ഉണ്ടായിരുന്നത് ആരും അത് ചെക്ക് ചെയ്യുന്നില്ലല്ലോ മനുഷ്യനെ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇതൊരു അസുഖമാണ് തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ഒരു അസുഖമല്ല ആ ഒരു അസുഖമല്ല അത് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ അയ്യോ ഇവിടെ നിങ്ങൾ ഇവിടെ പ്രേതം പറഞ്ഞാൽ നിങ്ങൾക്ക് പേടിക്കും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രേതവും ഇല്ല സത്യത്തിലൂടെ പ്രേതം ഉണ്ടോ കോമൺ ആണ്